റോഡ് സുരക്ഷാ വാരാചനത്തിന് തുടക്കമാകുമ്പോഴും ജില്ലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ പൊലിഞ്ഞത് നാല് ജീവനുകൾ പുലിബീതിയിൽ മറ്റത്തു ചൊക്കനയും മലയ്ക്കപ്പാർ അരേക്കാപ്പ് ആദിവാസി കോളനിയും വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് മൂലം അരക്ഷിതാവസ്ഥയിൽ മലയോര കർഷക ഗ്രാമങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ള കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് സംരക്ഷണത്തിന് നടപടി തുടങ്ങി കയ്യേറ്റം ഒഴിവാക്കി തോട് സംരക്ഷിക്കുന്ന പദ്ധതിക്കാണ് തുടക്കമാകുന്നത് ബൈക്കുകൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ രണ്ടുപേരെ മോഷ്ടിച്ച ബൈക്കുകൾ വാങ്ങുന്നയാളെയും ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു വ്യാപാരി ആക്രമിച്ച് കവർച്ച നടത്തിയ കേസിൽ പ്രതിക്ക് ഏഴുവർഷം കഠിനത്തട മുപ്പതിനായിരം രൂപ വാർത്തയിലേക്ക് റോഡ് സുരക്ഷാ വാരാചരണത്തിന് തുടക്കമാകുമ്പോഴും ജില്ലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ നാലു പേർ മരിച്ചു മാള വലിയ പറമ്പിൽ ടിപ്പർ ലോറി അടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു അഴിക്കോട് സ്വദേശി തേറോത്ത് ജേക്കബ് മകൻ പത്തൊമ്പത് വയസ്സുള്ള അമലാണ് മരിച്ചത് മാള ഐ ടി ഐയിലെ വിദ്യാർത്ഥിയാണ് എറണാകുളത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാട്ടൂർ പൊന്നനം സ്വദേശി കൊല്ലാശേരി വീട്ടിൽ നാൽപ്പത്തെട്ട് വയസ്സുള്ള പ്രസാദാണ് മരിച്ചത് സുഹൃത്തിന്റെ ബൈക്കിലിരുന്ന് സഞ്ചരിക്കവേ പുറകിലേക്ക് വീണ് പ്രസാദിനെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാത്രിയാണ് മരിച്ചത് ആര്യമ്പാടത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു പാത്രമംഗലം സ്വദേശി വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള പ്രജിത് പ്രസാദാണ് മരിച്ചത് ബൈക്ക് നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോർമറിൽ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം മലപ്പുറത്തുള്ള ഓട്ടോമൊബൈൽ കമ്പനിയിൽ ടെക്നീഷ്യനായിരുന്നു പ്രജിത് സഹയാത്രികനായിരുന്ന മൂർക്കനാട് സ്വദേശി ജിതേഷിനും അപകടത്തിൽ പരിക്കേറ്റിരുന്നു പെരുമ്പിളിശ്ശേരി സിവിൽ സ്റ്റേഷന് സമീപം ബസ് ബസ്സിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു ആനക്കല്ല് ചെറുവത്തേരി കീഴേ തൃക്കോവയിൽ വയസ്സുള്ള വാര്യത്ത് രാമവാര്യരാണ് മരിച്ചത് പെൻഷൻ വാങ്ങുന്നതിനു വേണ്ടി ട്രഷറിയിലേക്ക് പോകുന്നതിനിടെ

ചക്കാലക്കൽ വീട്ടിൽ തൻസീർ അഴിക്കോട് സ്വദേശി നെടുമ്പറമ്പിൽ വീട്ടിൽ അമ്പാടി എന്നിവർക്കാണ് പരിക്കേറ്റത് പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടം പെരിന്തൽമുള്ളയിൽ നിന്ന് അഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന കാറും നാട്ടികയിൽ നിന്ന് വന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് ഇരിയുടെ ആഘാതത്തിൽ നിയന്ത്രണമിട്ട കാറുകളിൽ ഒന്ന് സമീപത്തെ ടെലഫോൺ പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത് അപകടത്തിൽ ഇരു കാറുകളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു സാരമായി പരിക്കേറ്റ അഞ്ചുപേരെയും തൃപ്രയാർ ആക്സ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റത്തൂർ ചൊക്കന എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന പാടികൾക്ക് സമീപം പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു കണ്ണായി ജോയിയുടെ പശുക്കുട്ടിയെയാണ് ഞായറാഴ്ച രാത്രിയിൽ പുലി ആക്രമിച്ചത് പാടിയ്ക്ക് പുറകിലുള്ള തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കുട്ടിയെ രാത്രി ഏഴോടെയാണ് പുലി പിടിച്ചത് ജോയും കുടുംബവും സ്ഥലത്തുണ്ടായിരുന്നില്ല പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ട് സമീപത്തുനിന്ന് താമസിക്കുന്ന കാട്ടുങ്ങൽ സതീശനും മക്കളും വന്ന് നോക്കിയപ്പോഴാണ് രണ്ട് പുലികൾ ചേർന്ന പശുക്കുട്ടി ആക്രമിക്കുന്നതായി കണ്ടത് ഇവർ ബഹളമുണ്ടാക്കിയപ്പോൾ പശുവിനെ ഉപേക്ഷിച്ച് പുലികൾ ഓടിമറഞ്ഞു വലിയൊരു പുള്ളിപ്പുലിയും അതിന്റെ കുട്ടിയുമാണ് ആ പശുവിനെ ആക്രമിച്ചതെന്ന് സമീപവാസിയായ കാട്ടുങ്ങൽ സതീശൻ പറഞ്ഞു ഇന്നലെ ഒരു ഏഴ് മണി സമയത്ത് ഞങ്ങളിങ്ങനെ മൊത്തത്തിൽ ഞാനും എൻ്റെ മക്കളും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു സൗണ്ട് അതായത് പട്ടിയുടെ സൗണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ ടോർച്ച് അടിച്ച് ഇറങ്ങി വന്ന് നോക്കണ സമയത്ത് ഈ പൈക്കുട്ടിനെ രണ്ട് പുലികൾ ആക്രമിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് ആ ആ ടോർച്ചടിയും കാര്യങ്ങളും ഇതൊക്കെ പുലികൾ കടിയേറ്റ പശുക്കുട്ടിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് വെറ്റിനറി ഉദ്യോഗസ്ഥരും വനപാലകരും സ്ഥലത്തെത്തി ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ പ്രദേശത്ത് തന്നെ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തിരുന്നു പുലിയുടെ സാന്നിധ്യം പ്രദേശവാസികളെ ഭീതിയിലാക്കിയിട്ടുണ്ട് വന്യമൃഗങ്ങൾ പതിവായി കാടിറങ്ങി ജനവാസ മേഖലകളിലെത്തുന്നത് മറ്റത്തൂരിലെ മലയോര കർഷക ഗ്രാമങ്ങളെ ഭീതിയിലാക്കുന്നു ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വിഹരിക്കാൻ തുടങ്ങിയതോടെ തോട്ടം തൊഴിലാളികളും കർഷകരും ഭീതിയിലാണ് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി വനാതിർത്തി ഗ്രാമങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് കാട്ടാനകൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവ് സംഭവമായി ചൊക്കന എസ്റ്റേറ്റ് പള്ളം കാരിക്കടവ് പോത്തൻചിറ ഇണ്ണോട് അമ്പനോളി മുപ്പ്ലി താളൂപ്പാടം ഇഞ്ചക്കുണ്ട് എന്നിവിടങ്ങളിലാണ് കാട്ടാനകളുടെ ശല്യം പതിവായി അനുഭവപ്പെടുന്നത് നിരവധി കർഷകരുടെ തെങ്ങ് വാഴ കവുങ്ങ് തുടങ്ങിയ വിളകൾ ഈയിടെ കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു ഇഞ്ചക്കുണ്ട് കോടാലി റോഡിലൂടെ ബൈക്കിൽ പോയിരുന്ന യുവാവ് കാട്ടുപന്നികളുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടത് ഒരു മാസം മുൻപാണ് കഴിഞ്ഞ വർഷം മുരുക്കുങ്ങൽ മുപ്പ്ലി റോഡിലൂടെ പോയിരുന്ന ബൈക്ക് യാത്രികനായ പുത്തൻചിറ സ്വദേശിക്കും കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ഇഞ്ചകുണ്ടിനു സമീപം നാടിപ്പാറയിലെ ആടുഫാമിൽ അഞ്ചാടുകളെ അജ്ഞാത ജീവി കടിച്ചു കൊന്ന സംഭവം ഉണ്ടായി പകൽ സമയത്തുപോലും വനാതിർത്തി ഗ്രാമങ്ങളിലെ റോഡുകളിൽ കാട്ടാനകളെ കാണാൻ തുടങ്ങിയത് ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് പുലർച്ചെ ടാപ്പിംഗ് ജോലിക്കായി പോകുന്ന തോട്ടം തൊഴിലാളികളാണ് വന്യമൃഗങ്ങളെ ഏറെ ഭയപ്പെടുന്നത് ആനകാന ഫോറസ്റ്റിന്റെ അനുഭവത്തോടെ ആനകാന കയറി ഞങ്ങളെ സംരക്ഷിക്കണം തൊഴിലാളികൾക്ക് രാവിലെ നാലു മണിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത പുലിന്

ഞങ്ങൾ ഈ ഈ മേഖലയാണ് ഞങ്ങൾക്ക് കൂടാതെ ജീവൻ ഭീഷണിയാകുന്ന തരത്തിൽ ജനവാസ മേഖലയിൽ കാട്ടുമൃഗങ്ങൾ വിഹരിക്കുന്നത് തടയാൻ നടപടി ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് കൊടകര പഴയ കൊച്ചി രാജവംശത്തെയും മലബാറിനെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ചരിത്ര പ്രധാനമുള്ള കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് സംരക്ഷണത്തിന് നടപടി തുടങ്ങി മലിനീകരണവും കയ്യേറ്റങ്ങളും മൂലം കൊച്ചിൻ ഫ്രോണ്ടിയർത്തോട് ശോചനീയാവസ്ഥയിലായിരുന്നതു ചൂണ്ടിക്കാട്ടി ടി സി ബി നേരത്തെ വാർത്ത നൽകിയിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇത് സംബന്ധിച്ച് പ്രത്യക്ഷ സമരങ്ങളും നടത്തി തോട് സർവേ നടത്തി കയ്യേറ്റങ്ങൾ ഒഴിവാക്കിയും സംരക്ഷണ ഭിത്തി കെട്ടിയും ആഴം കൂട്ടിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ന്യൂസ് ഓഫ് ഇന്ത്യ എം എൽ എക്കും ജില്ലാ കലക്ടർക്കും ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും നൽകിയ പരാതിയെ തുടർന്നാണ് സർവേയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് ചാവക്കാട് താലൂക്ക് സർവേ വകുപ്പ് ഉദ്യോഗസ്ഥരായ ആർ ചന്ദ്രമോഹൻ ഐ അബിദ എന്നിവർ സ്ഥലപരിശോധനയ്ക്കും എസ്റ്റിമേറ്റ് റിപ്പോർട്ടും തയ്യാറാക്കുന്നതിനുമായി ഇളവള്ളിയിലെത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദമായ റിപ്പോർട്ടും എസ്റ്റിമേറ്റും അധികൃതർക്ക് സമർപ്പിക്കുമെന്ന് സർവേ ഉദ്യോഗസ്ഥനായ ചന്ദ്രമോഹൻ പറഞ്ഞു ഈ വില്ലേജുകളിൽ കൂടി കടന്നുപോകുന്ന പോകുന്ന തോടിൻ്റെ സർവേ ജോലികൾക്ക് ആവശ്യമായിട്ടുള്ള ചെലവും അനുബന്ധ വിവരങ്ങളും സ്ഥലപരിശോധന നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ ചാവക്കാട് താലൂക്ക് തകസിച്ച് വില്ലേജുകളിൽ നിന്ന് ആവശ്യമായ സ്കെച്ചുകളെല്ലാം ഞങ്ങൾ ഞങ്ങൾ അപ്പോൾ എസ്റ്റിമേറ്റ് കുന്നംകുളം നഗരസഭ പരിധിയിലുള്ള ആർത്താറ്റിൽ നിന്നും ആരംഭിച്ച ഗുരുവായൂർ നഗരസഭയിലെ ചുവല്ലൂർ പടി കണ്ടാടശ്ശേരി പഞ്ചായത്ത് എളവള്ളി പഞ്ചായത്ത് എന്നിവയിലൂടെ ഒഴുകി മുല്ലശ്ശേരി പഞ്ചായത്തിലെ പരപ്പുഴയിലെത്തിച്ചേരുന്നതാണ് പതിനഞ്ച് കിലോമീറ്ററിലേറെ നീളമുള്ള വലിയ തോടെ എന്നറിയപ്പെടുന്ന കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് മഴക്കാലത്ത് കരഭൂമിയിലെ അധിക ജലം ഒഴുക്കിക്കളയാനും വേനൽക്കാലത്ത് നെൽകൃഷിക്കും കരകൃഷിക്കും ആവശ്യമായ വെള്ളം സംഭരിച്ചു നിർത്തി ഉപയോഗിച്ചിരുന്ന തോട് ഇന്ന് ശോചനീയാവസ്ഥയിലാണ് മുപ്പത് മീറ്ററിലേറെ വീതിയുണ്ടായിരുന്ന തോട് പല ഭാഗത്തും കൈയേറ്റങ്ങൾ മൂലം വീതി കുറഞ്ഞ നിലയിലാണ് റോഡും വാഹനങ്ങളും ഇല്ലാതിരുന്ന പഴയകാലത്ത് പ്രധാന ചന്തയായിരുന്ന ചിറ്റാട്ടുകരയിലേക്ക് നീക്കം നടത്തിയിരുന്നത് വലിയ തോട് വഴിയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് വലിയ തോട് സർവേ നടത്തി സംരക്ഷിക്കാൻ പഞ്ചായത്ത് ശ്രമം നടത്തിയെങ്കിലും ഉപേക്ഷിക്കുകയായിരുന്നു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചാൽ വലിയ തോടിനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ അഭിപ്രായം ടിസി പാവറട്ടി ബൈക്കുകൾ മോഷ്ടിച്ച വിൽപ്പന നടത്തിയ രണ്ടുപേരെയും മോഷ്ടിച്ച ബൈക്കുകൾ വാങ്ങുന്നയാളെയും ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കുന്നംകുളം ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് പൂപ്പന്തറ വീട്ടിൽ വിഷ്ണുജിത്ത രണ്ടാം പ്രതി എടക്കഴിയൂർ നാലാംകല്ല് മുക്കിലപീടികയിൽ മുഹമ്മദ് അക്മൽ പട്ടാമ്പി ഓങ്ങല്ലൂർ പുഴക്കൽ വീട്ടിൽ ഷിഹാബ് എന്നിവരെയാണ് സിഐ ജി ഗോപകുമാർ എസ് ഐ കെ ജി ജയപ്രദീപ എഎസ്ഐമാരായ അനൽ മാത്യു സാബുരാജ് എന്നിവരടങ്ങിയ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ആറു ബൈക്കുകൾ ഇവർ മോഷ്ടിച്ചതായാണ് വിവരം ഇതിൽ മൂന്ന് ബൈക്കുകൾ പോലീസ് കണ്ടെടുത്തു പത്ത് ദിവസം മുൻപ് എടക്കഴിയൂർ നാലാംകല്ലിൽ നിന്ന് ബൈക്ക് മോഷണം പോയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ കുടുക്കിയത് കല്ലഴിക്കുന്നിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലെ കുളത്തിലും വടക്കേക്കാട് ഞമനയങ്ങാടുള്ള പറമ്പിലെ കുളത്തിലും ബൈക്കുകൾ താഴ്ത്തിയിട്ട നിലയിലായിരുന്നു നേരത്തെ മോഷ്ടിച്ച ബൈക്കുകൾ പൊളിച്ച് വില്പന നടത്തുന്നതിനു വേണ്ടി പാർട്സുകളാക്കി പട്ടാമ്പിയിലുള്ള ഷിഹാബൻറെ കടയിലും സൂക്ഷിച്ചിരുന്നു വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് സഹോദരിയുടെ ഭർത്താവിന്റെ ബൈക്കാണ് വിഷ്ണുജിത്ത മൂന്നു മാസം മുൻപ് മോഷ്ടിച്ചത് ഈ ബൈക്ക് കല്ലഴിക്കുന്നിലുള്ള കുളത്തിൽ താഴ്ത്തിയിടുകയായിരുന്നു ബൈക്കുകൾ കുളങ്ങളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കുന്നംകുളം ഗുരുവായൂർ ചാവക്കാട് ിൽ നിന്നാണ് സംഘം ബൈക്കുകൾ മോഷ്ടിച്ച് നടത്തിയിരുന്നത് പ്രതികളെ റിമാൻഡ് ചെയ്തു ചാവക്കാട് വ്യാപാരി ആക്രമിച്ച കവർച്ച നടത്തിയ കേസിൽ പ്രതിക്ക് ഏഴുവർഷം കഠിന തട മുപ്പതിനായിരം രൂപ പിഴയും തൃപ്രയാറ ചാക്കോള സൺസ് നാട്ടിക സ്വദേശി ചാലക്കൽ വീട്ടിൽ റോബിനെ ആക്രമിച്ച ബാഗ് കവർന്ന കേസിലാണ് എറണാകുളം മുപ്പത്തടം സ്വദേശി പടുവത്തിൽ അൻസാറിനെ ഏഴുവർഷം കഠിന തടവും മുപ്പതിനായിരം രൂപ പിഴയടയ്ക്കാനും ഇരിങ്ങാലക്കുട അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഓഗസ്റ്റ് അഞ്ചിനാണ് കേസിന് സംഭവം പിഴ സംഖ്യയിൽ നിന്ന് രൂപ റോബിന് നഷ്ടപരിഹാരമായി നൽകാനും കോടതി വിധിച്ചു കേസിൽ മറ്റു പ്രതികൾ ഒളിവിലാണ് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജെ ജോബി അഡ്വക്കേറ്റ് ജിഷാ ജോബി എൽ ജോ പി ആന്റണി വി എസ് ദിനൽ എന്നിവർ ഹാജരായി One building that no compromise. That's why in the first choice. It's cable point where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps in the way you'd That's the Maya collection. We Guna main gourmet meals. We're not. recommend it to you. New Cable Point Shankar air Junction MG Road Thrissur. വാർത്തയിലേക്ക് വേലൂർ പഞ്ചായത്തിലെ പുലിയന്നൂരിൽ വീട് തകർന്ന വീണ് മൂന്ന് പേർക്ക് പരിക്കേറ്റു തട്ടാൻ വീട്ടിൽ ബാലകൃഷ്ണൻ ഭാര്യ നളിനി മകൾ സ്വാതി എന്നിവർക്കാണ് പരിക്കേറ്റത് ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് അപകടം ഓടിട്ട വീടിന്റെ മേൽക്കൂര ചുമരോടുകൂടി തകർന്നു വീഴുകയായിരുന്നു കല്ല് നെഞ്ചിൽ വീണാണ് ബാലകൃഷ്ണന് പരിക്കേറ്റത് ഓടി വീണാണ് മറ്റു രണ്ടുപേർക്കും പേർക്കും പരിക്കേറ്റത് അപകടം നടന്നയുടൻ അബോധാവസ്ഥയിലായ ബാലകൃഷ്ണനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് സാരമില്ലാത്തതിനാൽ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു കാലപ്പഴക്കമുള്ള വീടിന് കഴിഞ്ഞ പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു വാടക കൊടുക്കാനുള്ള സാഹചര്യമില്ലാത്തതിനാൽ അപകടാവസ്ഥയിലായ വീട്ടിൽ ജീവൻ പണയപ്പെടുത്തിയാണ് ഇവർ കഴിഞ്ഞിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് വാർഡ് മെമ്പർ ശ്രീജ നന്ദൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു വീട് നിർമ്മിച്ചു നൽകാൻ പ്രത്യേക പരിഗണന ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും വില്ലേജ് ഓഫീസർക്കും അപേക്ഷ സമർപ്പിക്കുമെന്നും ബാലകൃഷ്ണനെയും കുടുംബത്തെയും കുറുവന്നൂർ സബ് സെന്ററിലേക്ക് മാറ്റി പാർപ്പിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാർ അറിയിച്ചു മലക്കപ്പാറ ആദിവാസി കോളനിയിൽ പുലി വകയിരുത്തിയെന്ന് സംശയിക്കുന്ന എൺപത്തിയഞ്ചു വയസ്സുകാരി ലക്ഷ്മിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അഴുകിയ മൃതദേഹം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന കോളനിക്കാരുടെ ആവശ്യം പോലീസിനെ മണിക്കൂറുകളോളം പ്രതിസന്ധിയിലാക്കിയിരുന്നു തുടർന്ന് ചാലക്കുടി ഡി വി എസ് പി സി ആർ സന്തോഷ് സ്ഥലത്തെത്തി ഊരുമുപ്പൻ കുഞ്ഞുമോനുമായി ചർച്ച ചെയ്ത ശേഷമാണ് പ്രശ്നം പരിഹരിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയ്ക്കാണ് മൃതദേഹവുമായി പോലീസ് തൃശൂരിലേക്ക് പോയത് അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ വർഗീസ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഇ ആർ സന്തോഷ് എന്നിവരും സ്ഥലത്തെത്തി ജനുവരി ഇരുപത്തിയെട്ടിന് കാണാതായ വൃദ്ധയുടെ മൃതദേഹം ഞായറാഴ്ച രാത്രിയാണ് കോളനിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെ പാറയിടുക്കൽ കാണപ്പെട്ടത് മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായതിന്റെ ലക്ഷണങ്ങൾ മൃതദേഹത്തിൽ കണ്ടെത്തിയിരുന്നു വെള്ളരക്കാട് കൊല്ലംപടിയിൽ ബൈക്കിടിച്ച് കൽനട യാത്രക്കാരന് പരിക്കേറ്റു പഴയോട്ടുമുറി കാലംകുളം വീട്ടിൽ അമ്പത്തിയേഴ് വയസ്സുള്ള ചന്ദ്രനാണ് പരിക്കേറ്റത് കൊല്ലമ്പടി സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന ചന്ദ്രനെ ബൈക്ക് ഇടിക്കുകയായിരുന്നു പരിക്കേറ്റയാളെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രജിസ്ട്രേഷനോ ലൈസൻസോ ഇല്ലാതെ മത്സ്യബന്ധനം നടത്തിയ ബോട്ട് അഴിക്കോട് നിന്ന് ഫിഷറീസ് വകുപ്പ് പിടികൂടി എടവനക്കാട് സ്വദേശി ഹർഷാദ് തലക്കാട്ടിന്റെ ഉടമസ്ഥതയിലുള്ള നൌറിൻ എന്ന ബോട്ടാണ് പിടികൂടിയത് പെട്രോളിങ്ങിനിടെ ഫിഷറീസ് വകുപ്പിന്റെ കണ്ണു കടന്ന ബോട്ടിനെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ബോട്ടിന് രജിസ്ട്രേഷനോ ലൈസൻസോ കണ്ടെത്താനായില്ല ബോട്ട് വാങ്ങിയതിന്റെ രേഖകളും ഉണ്ടായിരുന്നില്ല ബോട്ടിൽ അഞ്ച് ടൺ മത്സ്യമുണ്ടായിരുന്നു ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ വി പ്രശാന്തൻ ഫിഷറീസ് ഇൻസ്പെക്ടർ പി പി സിന്ധു ഗാർഡുമാരായ ഫസൽ അൻസാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ബോട്ട് കൈമാറി കുളച്ചൽ സ്വദേശികളായ പന്ത്രണ്ട് മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത് നിലവായിൽ സിഐ ടി ഓഫീസ് തീവച്ച് നശിപ്പിച്ചു സംഭവത്തിന് പിറകിൽ ബിജെപി ആണെന്ന് സി ഐ ടി യു സി പി എം നേതൃത്വം ആരോപിച്ചു പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം ഓഫീസ് കത്തുന്നത് കണ്ട് വഴിയാത്രക്കാർ തൊഴിലാളികളെ വിവരമറിയിക്കുകയായിരുന്നു ഓഫീസ് പൂർണ്ണമായും അക്തിക്കിരയായി ഫർണിച്ചറുകളും വർഷങ്ങൾ പഴക്കമുള്ള രേഖകളും കത്തി നശിച്ചു ഞായറാഴ്ച രാത്രിയിൽ എരുമപ്പെട്ടിയിൽ സിപിഎം ബി ജെ പി സംഘർഷമുണ്ടായിരുന്നു മേഖലയിൽ സമാധാന അന്തരീക്ഷം തകർത്ത് സംഘർഷം സൃഷ്ടിക്കാൻ ബിജെപിയും ആർ എസ് എസും ശ്രമം നടത്തുകയാണെന്ന് സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഒ ബി സുബ്രഹ്മണ്യൻ കെ വഷഫ് എന്നിവർ പറഞ്ഞു കലാപം വേണ്ടി സംഘപരിവാറും ഭാഗമായി രാത്രി കൂടി ഉൾപ്പെടെ അഴിഞ്ഞാടിയാണ് ഈ യൂണിയൻ ഓഫീസ് ഇടവന്നത് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ ലോക്കൽ കമ്മിറ്റികളും പ്രതിഷേധിച്ചു എരുമപ്പെട്ടി നെല്ലുവായിൽ സി ഐ ടി ഓഫീസ് തീവച് നശിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് സിഐ ട്യൂ പ്രകടനം നടത്തി മങ്ങാട് സെൻട്രലിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നെലുവായി സെൻട്രൽ സമാപിച്ചു സിഐ ടി യു സി പി എം നേതാക്കളായി കെ എം മൊയ്തു യു കെ മണി ഒ ബി സുബ്രഹ്മണ്യൻ കെ എം അഷ് പി ടി ദേവസി തുടങ്ങിയവർ നേതൃത്വം നൽകി എരുമപ്പെട്ടിയിൽ സിപിഎം ബിജെപി സംഘടനത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു സിപിഎം പ്രവർത്തകനായ ഉമിക്കുന്ന് കോളനിയിൽ വലിയ പറമ്പിൽ സുനിൽ ബി ജെ പി പ്രവർത്തകനായ ഉമിക്കുന്ന് കോളനിയിൽ പ്ലാവളപ്പിൽ പി സി സജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഞായറാഴ്ച രാത്രിയിൽ പള്ളിപ്പെരുന്നാൾ ആഘോഷത്തിനിടയിലാണ് സംഘടനമുണ്ടായത് രാഷ്ട്രീയ വൈരാഗ്യമാണ് സംഭവത്തിന് കാരണം ഇതിനിടയിൽ നെലുവായിലെ സി ഐ ടി ഓഫീസ് തീവച്ച് നശിപ്പിച്ചത് കൂടുതൽ സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ് മേഖലയിൽ എസ് ഐ ജോണിന്റെ നേതൃത്വത്തിൽ പോലീസ് പെട്രോളിംഗ് ഊർജിതമാക്കി എരുമപ്പെട്ടിയിൽ ബി ജെ പി പ്രവർത്തകൻ പി സി സജീഷിനെ സി പി എം ഡിവൈഫൈവ് പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രകടനം നടത്തി നെലുവായി സെൻട്രൽ നിന്ന് ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി സെൻട്രലിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യുവമോർച്ച സംസ്ഥാന സമിതി അംഗം ജെബിൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ രാജേഷ് കുമാർ അധ്യക്ഷനായി കെ സുഭാഷ് അനൂപ് ഏരുമപ്പെട്ടി സുരേഷ് നാലുപുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു തിരുവത്ര പുത്തൻകടപ്പുറം പടിഞ്ഞാറേ പള്ളിക്ക് സമീപം കോഴി മാലിന്യം തള്ളിയ നിലയിൽ പള്ളിയുടെ വടക്കു ഭാഗത്ത് ആളൊഴിഞ്ഞ പറമ്പിലാണ് വലിയ രീതിയിൽ കോഴി വലിയ ചാക്കുകളാക്കി തള്ളിയിരിക്കുന്നത് പ്രദേശത്ത് കടുത്ത ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത് നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം എത്തി മാലിന്യം മണ്ണിട്ട് മൂടി ക്ലോറിൻ പൗഡർ വിതറി ജനവാസ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കണമെന്ന് വാർഡ് കൌൺസിലർ പി എം നാസർ പറഞ്ഞു തൊട്ട് സമീപത്ത് തന്നെ വളരെ വലിയ തോതിലുള്ള കോഴി വേസ്റ്റുകൾ ഒരു ലോറി നിറച്ചും ഉള്ളത് പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയും വലിയ തോതിലുള്ള കോഴി വേസ്റ്റ് ആണ് ഈ പറമ്പിൽ കൊണ്ടു തട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പോലീസ് അലർട്ടും അതുപോലെ തന്നെ നഗരസഭയുടെ തന്നെ ഈ ആരോഗ്യ വിഭാഗത്തിന്റെ പ്രത്യേക സ്ക്വാഡുകളും നമ്മൾ പ്രത്യേകിച്ച് നാട്ടുകാരും ഈ കാര്യത്തിൽ വിജിലൻ്റാവേണ്ട ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആനയോട്ടത്തിൽ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെ ആനകളെ പങ്കെടുപ്പിക്കാൻ തീരുമാനമായി ആനയോട്ടത്തിന്റെ സുഗമമായ വേണ്ടി രൂപീകരിച്ച സബ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ഈ മാസം പതിനേഴിനാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം ദിവസത്തിലെ നാല്പത്തിയെട്ട് ആനകളിൽ മതപ്പാടില്ലാത്ത ആരോഗ്യമുള്ള മുഴുവൻ ആനകളെയും ചടങ്ങിൽ പങ്കെടുപ്പിക്കും മുൻനിരയിൽ അണിനിരക്കാനുള്ള പത്ത് ആനകളെ ഡോക്ടർമാർ അടങ്ങുന്ന വിദഗ്ധ സമിതി അംഗങ്ങൾ പരിശോധിച്ച് കണ്ടെത്തും ഇതിൽ നിന്ന് മുന്നിലോടാനുള്ള ആനകളെയും കരുതലായി നിർത്താനുള്ള രണ്ട് ആനകളെയും പതിനാറിന് ബ്രഹ്മകലശ ചടങ്ങിന് ശേഷം നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കും ദേവസ്വം ഭരണസമിതി അംഗം എം വിജയൻ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ കെ ആർ സുനിൽകുമാർ പി ശങ്കുണ്ണി രാജ മാനേജർ കെ സുരേഷ് സബ് കമ്മിറ്റി അംഗങ്ങളായ സജീവൻ നമ്പിയത്ത കെ പി ഉദയൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ കെയർ ഹോം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇളവള്ളിയിൽ നിർമ്മിക്കുന്ന വീടുകളുടെ കട്ടളവെയ്പ്പ് നടന്നു ഇളവള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കോക്കൂർ സ്വദേശി കമലു പുഷ്പ എന്നീ സഹോദരിമാർക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് വീടിന്റെ കട്ടിളവയ്പ് മുരളി പെരുന്നെള്ളി എം എൽ എ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് സി കെ മോഹനൻ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഡി സുനിൽ ശ്രീകുമാർ വാഗ എ എം ബിനി എലവളി വില്ലേജ് ഓഫീസർ കെ പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു പ്രളയം തകർത്ത കേരളത്തിന്റെ പുനർനിർമ്മാണത്തിൽ പങ്കുചേർന്ന ജോയ് ആലുഖാസ് ഫൌണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന സന്തോഷ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു ജോയ് അലൂക്കാസ് ഫൗണ്ടേഷന്റെ ജോയ് ഹോം പദ്ധതിയിൽ കണ്ടശം കടവ് നടുവിൽക്കര മേപ്പറമ്പിൽ ഷീന രമേഷിന് ഒരുങ്ങുകയാണ് വീടിന്റെ തറക്കല്ലിടൽ കർമ്മം ഷീനയും ജോളി സിൽക്സ് മാനേജർ ബെസ്റ്റോയും ചേർന്ന് നിർവഹിച്ചു നടുവൽക്കര പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് അംഗം ബിന്ദു ശശികുമാർ മുഖ്യാതിഥിയായിരുന്നു ജോയാലുക്കാസ് ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ പി പി ജോസ് ജോയാലുക്കാസ് ജല്ലറി മാനേജർ പോൾ മഞ്ഞില എന്നിവർ സന്നിഹിതരായി പരിസ്ഥിതിക്ക് അനുകൂലമായ രീതിയിൽ വിദഗ്ധരായ ആർക്കിടെക്ടുകളുടെ മേൽനോട്ടത്തിലാണ് സന്തോഷവീടുകളുടെ നിർമ്മാണം വീടുകളുടെ നിർമ്മാണത്തിലൂടെ റീബിൽഡിംഗ് കേരള എന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേക്കുകയാണ് ലക്ഷ്യം നഗര ശുചീകരണത്തിന്റെ ഭാഗമായി ഫുട്പാത്തിൽ നിന്നും പിടിച്ചെടുത്ത പച്ചക്കറികൾ പിഴയടപ്പിച്ച ശേഷം കച്ചവടക്കാർക്ക് തിരിച്ചു ആരോപണം നഗരസഭാ സെക്രട്ടറിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി പ്രതിപക്ഷം വടക്കാഞ്ചേരി റോഡിലെ വ്യാപാരികളോട് മാത്രമാണ് നഗരസഭ വിവേചനപരമായി നിയമത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ പാലിക്കുന്നുള്ളൂ എന്നായിരുന്നു ആരോപണം പട്ടാമ്പി ഗുരുവായൂർ റോഡിലുൾപ്പെടെ വ്യാപാരികൾ ഫുട്പാത്ത് കയ്യേറി കച്ചവടം ചെയ്യുന്നു റിലയൻസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പരസ്യമായി റോഡിൽ ഷെഡ് കെട്ടിയാണ് സാധനങ്ങൾ പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്തുന്നതെന്നും എന്നാൽ അവരെ സഹായിക്കുന്ന നിലപാടാണ് സെക്രട്ടറി കൈക്കൊള്ളുന്നതെന്നുമായിരുന്നു വിമതപക്ഷം കോൺഗ്രസിന്റെ ആരോപണം നഗരത്തിലെ തട്ടുകടകൾ ഒഴിപ്പിച്ചതിന്റെ ഭാഗമായുള്ള നടപടിയിൽ ഒരു തൊഴിലാളിയുടെ ആത്മഹത്യ വരെയുണ്ടായ നഗരത്തിൽ ഇപ്പോൾ തട്ടുകടകളുടെ അതിപ്രസരമാണ് പലതും ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയാണ് അനുമതി നൽകിയിരിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു നഗരസഭയിൽ നിന്നും ഫയലുകൾ കാണാതാകുന്നത് സംബന്ധിച്ച് പരിശോധിക്കാൻ ട്രാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുകയും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നുമായിരുന്നു കഴിഞ്ഞ യോഗത്തിൽ നൽകിയ ഉറപ്പ് എന്നാൽ ഇത് പാലിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല ഫയലുകൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ലെന്നും യോഗത്തിൽ ആരോപണമുയർന്നു ഫയലുകൾ എത്തിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കത്ത് നൽകിയതായി സെക്രട്ടറി പറഞ്ഞു നഗരത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതിക്കായുള്ള ആക്ഷൻ പ്ലാൻ യോഗം അംഗീകരിച്ചു ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു ന്യൂസ് കുന്നംകുളം കളർഫുൾ സാരി ഇതൊടുത്താൽ തന്നെ അതെ ഡിസൈന സാരി സെറ്റ് സാരി ചുരിദാർ ഫ്രോക്ക് കുട്ടികൾക്കുള്ള റെഡിമേഡ് ഷർട്ട് ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട് സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം വാർത്തയിലേക്ക് പെരുമപ്പെട്ടി പഞ്ചായത്ത് തൃക്കണ പതിയാരം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എസ് സി മൊയ്തീൻ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ അധ്യക്ഷയായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ മുഖ്യ അതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടി പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് വടുകര സന്മാർഗ്ഗ ദീപം ഗ്രാമീണ വായനശാലയിൽ മോഷണശ്രമം അതിന്റെ പൂട്ടു തകർത്ത് അകത്തു കയറിയ മോഷ്ടാക്കൾ ഓഫീസ് മുറിയിലെയും ലൈബ്രറി ഹാളിലെയും സ്റ്റീൽ അലമാരകളും മേശകളും കുത്തി തുറന്നിട്ടുണ്ട് ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം അൻപതിനായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു നെടുപുഴ പോലീസിൽ പരാതി നൽകി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചികിത്സാ സഹായം തേടുകയാണ് വടക്കാഞ്ചേരി എങ്കേക്കാട് സ്വദേശിയായ യുവാവ് എങ്കേക്കാട് കല്ലുംകുണ്ട് ഇമ്മട്ടി വീട്ടിൽ വർഗീസ് കഴിഞ്ഞ നാല് വർഷമായി വൃക്ക രോഗത്തിന് ചികിത്സയിലാണ് ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് വീതം ചെയ്യേണ്ടിവരുന്ന വർഗീസിന്റെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് വൃക്ക മാറ്റിവെക്കണമെന്ന ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് പിതൃ സഹോദരന്റെ ഭാര്യ വർഗീസിന് വൃക്ക നൽകാൻ തയ്യാറായിട്ടുണ്ട് എങ്കിലും പത്ത് ലക്ഷത്തിലേറെ വരുന്ന ശസ്ത്രക്രിയാ ചെലവുകൾക്ക് പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം വർഗീസിനെയും കുടുംബത്തെയും സഹായിക്കാൻ വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി വികാരി ഫ്രാൻസിസ് തരകൻ രക്ഷാധികാരിയും നഗരസഭാ കൌൺസിലർ പ്രിൻസ് ചെറിയത്ത് ജനറൽ കൺവീനറുമായി ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകി വടക്കാഞ്ചേരി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മൂന്ന് എട്ട് രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് ആറ് ആറ് ഒൻപത് രണ്ട് ഒന്ന് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കേണ്ടതാണ് അക്കൗണ്ട് നമ്പർ ഒരിക്കൽ കൂടി മൂന്ന് എട്ട് രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് ആറ് ആറ് ഒൻപത് രണ്ട് ഒന്ന് പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ചികിത്സാ ഇൻഷുറൻസ് സംവിധാനം ഒരുക്കി ഇരിങ്ങാലക്കുട രൂപത രൂപതയുടെ അതിർത്തിയിൽ വരുന്ന ഏഴോളം പ്രസ് ക്ലബിലെ അംഗങ്ങൾക്കാണ് പ്രാഥമിക ഘട്ടത്തിൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബിഷപ്പ് ഹൌസിൽ നടന്ന മാധ്യമ സംഗമത്തിലാണ് ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ പ്രാദേശിക ലേഖകർക്കായുള്ള ഇൻഷുറൻസ് പരിരക്ഷ പ്രഖ്യാപിച്ചത് സംഗമത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ആദരിച്ചു അന്തരിച്ച മാളാവിഷൻ ലേഖകൻ സുനിൽ കുമാറിനെ ചടങ്ങിൽ അനുസ്മരിച്ചു ഫാദർ ജോയ് പാലിയേക്കര ഫാദർ ആന്റോ തച്ചിൽ ഫാദർ ലാസ കുറ്റിക്കാടൻ എന്നിവർ സംസാരിച്ചു പദം മനോജ് കരിപ്പായി ഇൻഷുറൻസ് പദ്ധതി വിശദീകരിച്ചു വിൽപ്പന നടത്തിയ കാർ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായി പരാതി ഓട്ടുവാറ ബസ് സ്റ്റാൻഡിന് പിറകിൽ പ്രവർത്തിക്കുന്ന ദുബായ് ബേക്കറിയിലാണ് സംഭവം നടന്നത് ബേക്കറി ഉടമ ഉസ്മാൻ ഹാജി തിരൂർ സ്വദേശി മുഹമ്മദ് കുട്ടിക്ക് വിറ്റ ഇന്നോവ കാർ തിരികെ എടുക്കണം എന്നാവശ്യപ്പെട്ട് ഒരു സംഘം ആളുകൾ കടയിലെത്തി ഭീഷണി മുഴക്കുകയായിരുന്നു ഉസ്മാൻ ഹാജി വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി ചുണ്ടൽ സ്വദേശിനിയായ യുവതിയെ കാണാനില്ലെന്ന് പരാതി പുതുശ്ശേരി കുട്ടൻകുളങ്ങര ഷാജുവിന്റെ ഭാര്യ നാൽപ്പത് വയസ്സുള്ള സിന്ധുവിനെയാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതി നൽകിയത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ സിന്ധു ഞായറാഴ്ച രാവിലെ ജോലിക്കായി വീട്ടിൽ നിന്നും പോയതാണ് ഇവരെ വിവരം ലഭിക്കുന്നവർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലോ ഒൻപത് ഒൻപത് നാല് ഏഴ് അഞ്ച് രണ്ട് എട്ട് ഒൻപത് നാല് പൂജ്യം ഒൻപത് അഞ്ച് ആറ് രണ്ട് ആറ് നാല് രണ്ട് മൂന്ന് മൂന്ന് ഏഴ് എന്നീ നമ്പറുകളിലോ അറിയിക്കേണ്ടതാണ് വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡലിന് അർഹനായ കൈപ്പമംഗലം എസ് ഐ കെ ജെ ജിനേഷിന് ആദരവുമായി വിദ്യാർത്ഥികൾ കൈപ്പമംഗലം വിജയഭാരതി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്റ്റേഷനിലെത്തി എസ് ഐക്ക് മധുരവും പൂച്ചെണ്ടും നൽകിയത് സ്റ്റേഷനിലെത്തിയ കുട്ടികളെ എസ് ഐ മറ്റു പോലീസുകാരും ചേർന്ന് സ്വീകരിച്ചു കുട്ടികൾ എസ് ഐക്ക് സെല്യൂട്ട് നൽകി ആദരിച്ചു കുട്ടികളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും എസ് ഐ ജിനേഷ് മറുപടി നൽകി പോലീസിന്റെ കർത്തവ്യങ്ങളെക്കുറിച്ചും പോലീസ് സേനയുടെ ഘടനയെക്കുറിച്ചും എസ് ഐ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തി സ്കൂൾ മാനേജർ സോമൻ താമരക്കുളം പ്രധാന അധ്യാപിക പി ഷീന അധ്യാപിക പി എസ് ജിഷ എന്നിവർ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു മധുരം നൽകിയാണ് എസ് ഐ കുട്ടികളെ യാത്രയാക്കിയത് വെങ്ങണിശ്ശേരി വെങ്ങിണിശ്ശേരി ആശ്രമ തപോവനത്തിന്റെ നേതൃത്വത്തിൽ പാർലം പഞ്ചായത്തിൽ നടത്തുന്ന കൈത്താങ് പദ്ധതിയുടെ ഉദ്ഘാടനം കോടനൂ പഞ്ചായത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു വെങ്ങണിശ്ശേരി നാരായണ ആശ്രമ മാ മഠാധിപതി സ്വാമി ഭൂമാനന്ദ തീർത്ഥ മഹാരാജ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പാർലം ഗ്രാമപഞ്ചായത്തിലെ പ്രളയത്തിൽ തകർന്ന നാൽപ്പത്തി വീടുകളുടെ പുനർനിർമ്മാണത്തിനായി ആവശ്യമായ ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നിർമ്മാണ സാമഗ്രികളാണ് കൈത്താങ്ങ പദ്ധതിയിലൂടെ നൽകുന്നത് പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദീപ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സല ദിവാകരൻ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ജി വിനയൻ സ്വാമി നൃവിശേഷാനന്ദ തീർത്ഥ മാ ഗുരുപ്രിയ എന്നിവർ നേതൃത്വം നൽകി പാലക്കൽ സെന്റ് മാത്യൂസ് ദേവാലയത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോജിത് മൂലയിൽ മുഖ്യകാർമ്മികനായി ഫാദർ നൈസൻ ഏലാന്താനത്ത് ഫാദർ പ്രിൻറ്റോ കുളങ്ങര എന്നിവർ സഹകാർമ്മികരായിരുന്നു ഉച്ചതിരിഞ്ഞ വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ മറ്റത്തൂർ സെന്റ് ജോസഫ് യു പി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു മാനേജർ ഫാദർ ജോസ് മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് സണ്ണി ചുരിയങ്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു സ്വച്ഛ് ഭാരത് എന്ന സംസ്കൃതം ഷോർട്ട് ഫിലിമിന് ലഭിച്ച പ്രധാനമന്ത്രിയുടെ പ്രത്യേക അനുമോദന പത്രിക മറ്റത്തൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല തിലകൻ കൈമാറി പഠനവിഷയവുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ പഠന മികവുകൾ ശേഖരണങ്ങൾ സ്ക്രിപ്റ്റുകൾ എന്നിവയുടെ അവതരണം ഉണ്ടായിരുന്നു പോളി ചന്ദ്രാപിനി ബി ആർ സി പ്രതിനിധി ഒ ജെ വിവൻസി ഹെഡ്മിസ്റ്റർ ടി സി പി ആന്റണി എന്നിവർ സംസാരിച്ചു മുലശ്ശേരി ബിആർ സിയുടെ നേതൃത്വത്തിൽ പാവർട്ടി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വിദ്യാലയ കൂടിച്ചേരലും പഠനോത്സവവും നടന്നു ഇളവെള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഒരു പകൽ നീണ്ടുനിന്ന വിദ്യാലയ സൗഹാർദ്ദ സന്ദർശനത്തിന് എത്തിയത് പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അബു വടക്കേൽ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസ് ചിറ്റിലപ്പുള്ളി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ വി എസ് എബി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ സി ഡി വിജി ജനപ്രതിനിധികളായ ടി സി മോഹനൻ ഗ്രേസി ഫ്രാൻസിസ് സിനിമാ നാടക നടൻ മാത്യൂസ് പാവറട്ടി ഫാദർ ജോഷി കണ്ണുകാടൻ തുടങ്ങിയവർ സംസാരിച്ചു തിരുവത്ര കുഞ്ചേരി ജി എം എൽ പി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു ചവക്കാട് നഗരസഭാ ചെയർമാൻ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ സഫൂറ ബക്കർ അധ്യക്ഷയായി പ്രധാനാധ്യാപിക ടി വി ലിസി എ സി ആനന്ദൻ എം ജി ജയ എന്നിവർ സംസാരിച്ചു പ്രദർശനത്തിന്റെ ഭാഗമായി ഭാഷാമൂല ശാസ്ത്രമൂല ഗണിതമൂല പ്രവൃത്തി പരിചയമൂല എന്നിവയും ഒരുക്കിയിരുന്നു കുരുകുഴി പതിനെട്ട് മുറി തഗ്വാ മസ്ജിദിൽ മജ്ലി സുന്നൂർ വാർഷികവും ധുവാ സമ്മേളനവും നടത്തി എസ് വൈ എസ് കുരക്കുഴി മഹല പ്രസിഡന്റ് ആയുബ് അൽ ഖാദിരി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ ടി കെ ഉബൈദു അധ്യക്ഷത വഹിച്ചു ഉസ്താദ് അബ്ദുൽ ലത്തീഫ് ദാരമി അൽ ഹൈതമി മുഖ്യപ്രഭാഷണം നടത്തി ഫാത്തിൽ തങ്ങൾ അൽ ഫൈദ്രോസി ദുവാക്ക് നേതൃത്വം നൽകി അൻസർ ഫാലിലി ഡോക്ടർ അഹമ്മദ് നൌഫൽ കെ കെ ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു പെരുമപ്പെട്ടി തിരുഹൃദയ ദേവാലയത്തിലെ തിരുനാൾ സമാപിച്ചു ജപമാല കൂടുതുറക്കൽ അമ്പ് വള എഴുന്നള്ളിപ്പ് ബാൻഡ് വാദ്യം തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടന്നു വികാരി ഫാദർ ജോയ് അടമ്പക്കുളം ട്രസ്റ്റിമാർ ജനറൽ കൺവീനർ ഇ വി ജോൺസൺ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി എരുമപ്പെട്ടി മങ്ങാട് ആർ സി സി എൽ പി സ്കൂളിൽ പഠനോത്സവം നടത്തി ബിആർസി വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിലാണ് പഠനോത്സവം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജയ്സൺ തെക്കുംപുറം അധ്യക്ഷനായി വാർഡ് മെമ്പർ സി വി ജയസൺ പ്രധാനാധ്യാപിക ബീന പി ടിആ പ്രസിഡന്റ് ഒ എം അജിതൻ എന്നിവർ സംസാരിച്ചു ബജറ്റിൽ തൃക്കൂർ പഞ്ചായത്തിനെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലൂരിൽ പ്രകടനം നടത്തി തൃക്കൂർ ആശുപത്രി കെട്ടിടത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിനും തോട്ടുമുഖം പദ്ധതി പൂർത്തീകരിക്കുന്നതിനും തൃക്കൂർ എസ് എം എസ് റോഡ് പുനർനിർമ്മാണത്തിനും ബജറ്റിൽ തുക ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി സി രവീന്ദ്രനാഥ് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി ശാംസുദീൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുനിൽ മുളങ്ങാട്ടുകര അധ്യക്ഷത വഹിച്ചു കെ എ ജോൺ പോൾ സലീഷ് ചെമ്പാറ നെവിൻ വടക്കേത്തല പി അക്ഷയ്കുമാർ എന്നിവർ നേതൃത്വം നൽകി ഗുരുവായൂർ കണ്ടാണശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സനോജ് അരങ്ങാശ്ശേരി കാർമ്മികത്വം വഹിച്ചു ഫാദർ അനീഷ് ചിറ്റിലപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് ലതിഞ്ഞ് നൊവേന പ്രദീക്ഷണം ഫാൻസി വെടിക്കെട്ട് എന്നിവ നടന്നു വികാരി ഫാദർ സാജൻ വടക്കൻ ട്രസ്റ്റിമാർ എന്നിവർ നേതൃത്വം നൽകി മണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ ദേവാലയത്തിൽ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു ആർച്ച് ബിഷപ്പ് മരാന്ഡു സ്ഥാനത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി അളകപ്പാ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി വികാരി ഫാദർ സെബി പുത്തു ഫാദർ ജോസ് തെക്കേക്കര ഫാദർ ഡിയോൺസ് കട്ട്ലപ്പീടിക എന്നിവർ സംസാരിച്ചു തിരുവത്രാത്താണി ഗ്രാമകുളം ക്ഷേത്രോത്സവത്തിൽ കീഴ്ക്കാവ് പൂരത്തിൽ പ്രളയത്തെ അടയാളപ്പെടുത്തിയ കാവടി ശ്രദ്ധേയമായി തിരുവത്ര അതിർത്തി സാഗരിക കലാവേദിയുടെ ആഭിമുഖ്യത്തിലാണ് വേറിട്ട കാഴ്ച ഒരുക്കിയത് പ്രളയത്തിൽ മുങ്ങി താഴ്ന്ന കേരളത്തെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററിലേക്ക് മത്സ്യത്തൊഴിലാളികൾ കെട്ടി ഉയർത്തുന്നതായിരുന്നു ദൃശ്യാവിഷ്കാരം വയോജന ക്ഷേമ സമിതിയുടെ ഏഴാം ആഘോഷം മാർച്ച് പത്തിന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയോജനങ്ങൾക്കായി പകൽ വീട് സ്ഥാപിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതായും ഭാരവാഹികൾ അറിയിച്ചു പ്രേംലാൽ വലപ്പാട് പി കെ സുഭാഷ് ചന്ദ്രൻ സജി നേടിയിരുപ്പിൽ എം എ സലീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പെരുവലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് കലവറ കലവറനിറക്കൽ നടന്നു ക്ഷേത്രം ട്രസ്റ്റി കല്ലിട്ടുകുഴി ചന്ദ്രശേഖരൻ നായർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ദിനം ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ദിവസം വൈകിട്ട് വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആരോഗ്യ സന്ദേശ യാത്രയ്ക്ക് അമ്മാടത്ത് സ്വീകരണം നൽകി ചേർപ്പ് ബ്ലോക്ക് തല സ്വീകരണ സമ്മേളനം പാർലമെന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് സദീപ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചേർപ്പ് ബ്ലോക്ക് മേഖലയിലെ ആശാവർക്കർമാർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പാലിയേറ്റീവ് പ്രവർത്തകർ അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ആ മാഡം സെന്ററിൽ ഘോഷയാത്രയും ബോധവൽക്കരണ ക്ലാസ്സുകളും ചാക്യാർകൂത്തും തെരുവു നാടകവും നടന്നു പുതുക്കാട് നിന്നാരംഭിച്ച ആരോഗ്യ സന്ദേശയാത്ര ബുധനാഴ്ച പെരുമ്പിലാവിലാണ് സമാപിക്കുക കായ്പമംഗല മൂന്ന് പിടികിൽ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി അറവശാല പെട്രോൾ പമ്പിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പുല്ലിനാണ് തീപിടിച്ചത് പെട്രോൾ പമ്പും സ്കൂളും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത പറമ്പിൽ തീ ആളിക്കത്തിയതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃപ്രയാറിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണിച്ചത് മോറാൻ മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് ത്രിതിയൻ ബാവയുടെ എൺപത്തിയേഴാം ധോർമ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന പതാക പ്രയാണത്തിന് കോടാലി സെന്റ് മേരീസ് യാക്കോവായ സുറിയാനിപ്പള്ളിയിൽ സ്വീകരണം നൽകി വികാരി ഫാദർ റെജി കുഴിക്കാട്ടിൽ ഫാദർ ജേക്കബ് നമ്മുണ്ണാരിൽ സെക്രട്ടറി എൽദോ വർക്കി പാലയിൽ ട്രസ്റ്റി ജോർജ് ചെറിയാൻ മലയക്കുടിയിൽ എന്നിവർ നേതൃത്വം നൽകി മളപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ദർശന തിരുനാളും ഊട്ടു ഈ മാസം പത്തിന് നടക്കും ഞായറാഴ്ച വൈകീട്ട് കോട്ടപ്പുറം രൂപതാമ്പെത്രൻ ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി തിരുനാളിന് കൊടികയറ്റം തിരുനാൾ ദിനമായ ഞായറാഴ്ച ഊട്ടു നേർച്ച ആശീർവാദത്തിനും ദിവ്യബലിക്കും കോഴിക്കോട് രൂപതാബെത്രൻ ഡോക്ടർ വർഗീഷക്കാലയ്ക്കൽ കാർമ്മികത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഫാദർ ലിനു പുത്തൻ ചാലയ്ക്കൽ ഷിൻഡോ വടാശ്ശേരി സി എ ജോസ് വിൽഫ്രഡ് കൈമാതുരുത്തി പീറ്റ കുര്യാപ്പിളി എന്നിവർ പങ്കെടുത്തു ജില്ലയിൽ പൊതുവിദ്യാലയങ്ങളിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് കോർട്ട് മണ്ണ്പേട്ട മാതാ സ്കൂളിൽ മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടര ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സംരംഭം പൂർത്തീകരിച്ചത് നഴ്സറി എൽ പി സ്കൂൾ വിദ്യാർത്ഥികളായി നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് മന്ത്രി വി സുനിൽകുമാറും ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും അധ്യാപകരും പി പ്രതിനിധികളും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു മാള വലിയ പറമ്പ് അതിയാരത്ത് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ഈ മാസം പതിനൊന്നിന് നടക്കും ശിവേലി എഴുന്നള്ളിപ്പ് അന്നദാനം വൈകിട്ട് പാണ്ഡ്യമേളത്തിന്റെ മാനയുടെ മകമ്പടിയുടെ എഴുന്നള്ളിപ്പ് താലം വരവ് എന്നിവ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ടിന് നട തുറപ്പിനോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ എ വി ദിവാകരൻ എ വി ബാലകൃഷ്ണൻ മനോജ് അതിയാരത്ത് എന്നിവർ പങ്കെടുത്തു പ്രധാന റോഡ് സുരക്ഷാ വാരാചരണത്തിന് തുടക്കമാകുമ്പോഴും ജില്ലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു വ്യത്യസ്ത അപകടങ്ങളിൽ പൊലിഞ്ഞത് നാല് ജീവനുകൾ പുലിവേദിയിൽ മറ്റത്ത് ചൊക്കനയും മലക്കപ്പാറ അരേക്കാപ്പ് ആദിവാസി കോളനിയും വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതു അരക്ഷിതാവസ്ഥയിൽ മലയോര കർഷക ഗ്രാമങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ള കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് സംരക്ഷണത്തിന് നടപടി തുടങ്ങി കയ്യേറ്റം ഒഴിവാക്കി തോട് സംരക്ഷിക്കുന്ന പദ്ധതിക്കാണ് തുടക്കമാകുന്നത് ബൈക്കുകൾ മോഷ്ടിച്ച വിൽപ്പന നടത്തിയ രണ്ടുപേരെ മോഷ്ടിച്ച ബൈക്കുകൾ വാങ്ങുന്നയാളെയും ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു വ്യാപാരി ആക്രമിച്ച് കവർച്ച നടത്തിയ കേസിൽ പ്രതിക്ക് വർഷം കഠിന തടവും രൂപ പിഴയും ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു പിഴയി